ഓക്കെ ദെൻ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ടൊട്ടോട ഫ്രീ ഫയർ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാം വെച്ച മാർഗം സാധനം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്നോട് നോക്കാനായിട്ട് വന്ന് പറഞ്ഞാൽ വേറെ ലെവലൊരു ടോപ്പിക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ തമ്മിലും ടൈറ്റിലും കണ്ട പോലെ തന്നെ നമ്മുടെ റിയൽ ആയിട്ടുള്ള അൻകുഷ് എഫ് എഫ് ഞങ്ങളുടെ റാങ്ക് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ റാൻഡം മാപ്പിൽ നമ്മുടെ എനിമി ആയിട്ട് വന്നപ്പോൾ എന്താണ് ഉണ്ടായതെന്നാണ് ഈ ഒരു വീഡിയോ കൂടി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വീഡിയോയിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, ഫുള്ളായിട്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോൾ വീടിൻ്റെ മണ്ടയ്ക്ക് നിൽക്കുന്നതാണ് അൻകുഷ് എന്ന് അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പോഴാണ് മനസ്സിലായത് സംഭവം അത് അൻകുഷാണ്. അതുകൊണ്ട് അപ്പോൾ തൊട്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റിയുള്ളൂ, ഫസ്റ്റ് തൊട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. എന്നാലും അത്യാവശ്യം നല്ല പോർഷൻസ് ഭാഗങ്ങളൊക്കെ ഞാൻ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അപ്പോൾ എന്താണ് ഉണ്ടായത്, അൻകുഷ് വന്നപ്പോൾ എന്തുണ്ടായി, ഞങ്ങളുടെ സ്ക്വാഡ് വൈപ്പായോ, ഞങ്ങൾ വൈപ്പ് ചെയ്തു, എല്ലാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൂടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ കൂടുതലെന്ന് പറഞ്ഞാൽ മടിപ്പിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് വീഡിയോ ഇട്ടു. അപ്പോൾ അതിന് മുമ്പ് ചാനൽ ഇതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലിലേക്കൊന്ന് എന്നെ വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ വരുന്നുണ്ടാവും ഗൈസ്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഈ സംഭവം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ രാത്രി ഒരു 12 മണിക്ക് ശേഷം ഞാനും നമ്മുടെ റോക്കിലെ ഇൻട്രൂഡറും നമ്മുടെ ഇൻട്രൂ കൂടി റാങ്ക് കളിക്കുമായിരുന്നു. അപ്പോൾ രണ്ട് പ്ലേയേഴ്സും കൂടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ, ഒരു ബംഗാളിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇൻട്രൂഡിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കമ്പനി അടിച്ച് കളിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ ജസ്റ്റ് ലോബിയിൽ തന്നെ ഞങ്ങൾക്ക് 2 സെക്കൻഡിലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കളിക്കണേ കണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നോർമൽ ഇപ്പോൾ റാങ്ക് കളിക്കുമ്പോൾ സെക്കൻഡിലേറ്റ് വരുന്നൊക്കെ പതിവാണ്. അപ്പോൾ അതൊന്നും ഞങ്ങൾ കാര്യമാക്കി എടുത്തില്ല. പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ബോർഡിലോട്ട് ജസ്റ്റ് നോക്കിക്കൂടിയില്ല, ഇൻട്രൂ നോക്കിയില്ല, ആരും നോക്കിയില്ല. ജസ്റ്റ് സൈഡിലവിടെ വേറെ എന്തോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു, അതുകൊണ്ടൊന്നും ശ്രദ്ധിക്കാനായിട്ട് പറ്റിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ സെക്കൻഡ് ലൈറ്റ് ആയാലും എടുക്കണ പറ്റുമെന്നൊക്കെ നോക്കണമെന്നുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ എന്താ മാപ്പ് അത് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ റഷിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബ്രസീലിയിൽ ആ വീട്ട് മുകളിൽ ആ 2 നിലയുള്ള വീട്ടിലോട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഞങ്ങളുടെ തൊട്ട് അടിയിൽ കൂടെ എത്താം, ഞങ്ങളുടെ തൊട്ട് മുമ്പിൽ ഇറങ്ങുന്നത് രണ്ട് ആ ഒരു സ്കോഡ് 2 സെക്കൻഡിലേറ്റും ഒരു ക്രിമിനൽ, ഒരു യെല്ലോ ക്രിമിനലും ഒരു ഇൻക്യുബേറ്ററും ഇട്ട ഒരു ബണ്ടിലിട്ട ആ ഒരു സ്കോഡാണ് ഫുള്ള് ഇറങ്ങി. അപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഓ ഇവിടെ സെക്കൻഡിലേറ്റുണ്ടോ, അവനെ എടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലാണ് ഇറങ്ങിയത്. അപ്പോൾ ആർക്കും ഇങ്ങനെ ഗണ്ണ് കിട്ടിയില്ല, എനിക്കൊരു MP5 കിട്ടി, പിന്നെ എൻ്റെ ഒരു ടീമേറ്റിന് ഒരു UMP കിട്ടി, ഇൻട്രൂഡറിന് വേറൊരു പ്ലെയറിനും ഗണ്ണ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി ചുമ്മാ കളിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും അവിടെ വെച്ചിട്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇത് അൻകുഷാണെന്ന് അപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ അവൻ മുകളിൽ കില്ലെടുക്കുന്നു കണ്ടു. അപ്പോൾ ഇൻട്രൂഡാണ് മനസ്സിലായത്. കിൽ ഫീഡിൽ ഇങ്ങനെ ITZ ഗരീബ് എന്ന് കണ്ടാൽ വിൻഡോന് മനസ്സിലായത് ITZ ഗരീബ് എന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയ ഡൗട്ട് അടിച്ചു. അപ്പോൾ തന്നെ നമ്മുടെ അൻകുഷും കില്ലെടുത്തു. അൻകുഷ് കില്ലെടുത്തപ്പോൾ ആ വീൻ്റെ ഒഫീഷ്യൽ ചിഹ്നം കാര്യങ്ങളൊക്കെ കിൽ ഫീഡിൽ വന്നായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് അത് അൻകുഷ് FF ആണ്, എങ്ങനെയും എടുക്കണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അപ്പോൾ ഞങ്ങളിൽ ഗണ്ണ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മുകളിലോട്ട് കയറിയപ്പോൾ എൻ്റെ പൊന്നെ ഫുൾ സ്കോഡിങ് ഇളകി വരുന്നു. ഞാനാണെങ്കിൽ മുകളിലോട്ട് കയറി. അപ്പോൾ എന്നിലാണെങ്കിൽ MP5 കിട്ടി. അപ്പോൾ അവിടെ എന്താ ഉണ്ടായതെന്ന് ജസ്റ്റ് ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ റെക്കോർഡ് ചെയ്തത്. അതപ്പോഴാണ് മനസ്സിലായ അൻകുഷ് ആണെന്ന്. അതുകൊണ്ട് അപ്പോൾ തൊട്ടേ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് ഉണ്ടായതെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് വീഡിയോ കൂടെ ഒന്ന് നോക്കിയിട്ട് വാ. ഓക്കെ, ഈസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും MP5 വെച്ച് ഒരുത്തിന് നല്ല ഡാമേജ് കൊടുത്തിരുന്നെങ്കിലും നമ്മുടെ അൻകുഷട്ട വന്നിട്ട് എൻ്റെ തല അങ്ങ് പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ നോക്കാണ് അടിയിൽ ഒരു പ്ലെയർ ഇൻട്രൂഡർ നോക്കാണ്, ഇൻട്രൂഡറും തീർന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അൻകുഷ് എന്നെ കില്ലെടുത്തപ്പോൾ അൻകുഷിൻ്റെ ഒഫീഷ്യൽ ഇതുള്ള ആ ഒരു ലോഗ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ മനസ്സിലായി കാണും അൻകുഷ് റിയലാണ്. ഇനിയിപ്പോൾ ഞങ്ങളുടെ ടീമിനകത്ത് ഒരു പ്ലെയറേ ഉള്ളൂ. ഓക്കെ, അവനെന്തായാലും നൈസായിട്ട് UMP വെച്ച് ഡാമേജ് കൊടുത്തു, എന്നാലും അവനെ പിടിച്ചിരിക്കാനായിട്ട് പറ്റിയില്ല. ഓക്കെ, നമ്മുടെ സ്കോഡ് അങ്ങ് വൈപ്പായിട്ട് പോയി, നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല, നമ്മൊന്നും പ്ലാൻ ചെയ്തിട്ടല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് അൻകുഷ് FF ഗൈസൊക്കെ 83 ലെവലുള്ള അൻകുഷ് FFനെ കാണാനായിട്ട് പറ്റും. ഗൈസ് IDFC ഗിൽഡ് ഒറിജിനൽ അൻകുഷ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എന്തായാലും പ്ലാൻ ചെയ്തൊന്നും കളിക്കാനായിട്ട് പറ്റിയില്ല. ഇതിപ്പോൾ നമ്മുടെ ലോബിയിൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്ത് കെണ്ണൊക്കെ എടുത്ത് മെല്ലോ ഒന്ന് അടിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോൾ നമ്മളിങ്ങനെ റഷ് ചെയ്തതിനെ ഇടയിൽ ഇങ്ങനെ ജസ്റ്റ് പെട്ടെന്നാണ് കണ്ടതുകൊണ്ട് ഗണ്ണും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, എന്നാലും കളിച്ചില്ല, അത് മതി. ഓക്കെ, കുറച്ച് പേർക്ക് ഡാമേജിലും കൊടുത്തില്ലേ. ഓക്കെ, പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ടീം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ എങ്ങനെയും ഇവർ എടുക്കണമെന്ന് പറഞ്ഞ് വന്ന ഒരു ടീം തന്നെയാണ്. ഓക്കെ, നമ്മൾ അൻകുഷ് FF കൂടെ നോക്കായിട്ടുണ്ട് ഈസക്ക്. അൻകുഷ് FF അവർ നോക്കാക്കി. അപ്പോൾ ഇനി അതിന് ITZ ഗരീബ് മാത്രമേ ഉള്ളൂ, ഗരീബ് ഒറ്റയ്ക്കാണ് ഈസക്ക്. അപ്പോൾ ഇവർ എന്തായാലും ഇവർ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെ എങ്ങനെയും അടിക്കണമെന്ന് പറഞ്ഞ് വന്ന ഒരു സ്കോഡാണ് ഇതെന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ITZ ഗരീബ് ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്ക് ഇതിൻ്റെ ഡാമേജ് കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് നോക്കി. എന്നാലും ITZ ഗരീബും തീർന്നു ഈസക്ക്. ഇവർ അത് കഴിഞ്ഞതിന് ശേഷം വേറെ ലെവലിൽ ഇമോട്ടിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അവർക്ക് മനസ്സിലായിരുന്നു അത് ഒറിജിനൽ അൻകുഷ് ആണെന്ന് തന്നെ. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് ഞങ്ങളുടെ മാച്ചും കഴിഞ്ഞു, ജസ്റ്റ് 26 മൈനസ് കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു.
എന്നാലും കുഴപ്പമില്ല, അൻകുഷ് വന്നില്ലേ. പക്ഷെ നമ്മൾ ഒരു പറയാണ്ടോ, ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെറു മുമ്പേ അറിഞ്ഞ് ചെറുതായിട്ടൊന്ന് പ്ലാൻ ചെയ്തേ എന്നാലും ഞാൻ കുറച്ച് പേരെങ്കിലും കളിക്കാൻ പറ്റുമായിരുന്നു. ഇത് ഗണ്ണ് കാര്യങ്ങളൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ മെയിനായിട്ട് നേരെ കളിക്കാനൊന്നും പറ്റിയില്ല. ഈസ് ഓക്കെ. അതിനുശേഷം ഞാൻ അതിൻ്റെ പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയായിരുന്നു. പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ എടുത്ത് പിള്ളേരൊക്കെ ചെറുതായി ഞെട്ടിപ്പോയി. അപ്പോൾ ഞങ്ങൾ റച്ചൊക്കെ വന്നപ്പോൾ ഇങ്ങനെ ഒരാൾ അൻകുഷ് വന്നു എന്ന് പറഞ്ഞു, പിന്നെ പ്രൊഫൈലൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ നിന്നു. അപ്പോൾ അങ്ങനെയാണ് ഇന്നലെ നമ്മൾ അൻകുഷ് എഫ് എഫിനെ കണ്ടത്. ഓക്കെ, ഞാൻ എൻ്റെ ഞാൻ പറയട്ടെ, എൻ്റെ ഈ ഫസ്റ്റ് ടൈമാണ് അൻകുഷ് എഫ് എഫ് എന്നെ ഗെയിം റാങ്കിനകത്ത് എൻ്റെ അതിനകത്ത് വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ റെക്കോർഡും ചെയ്തത്. ഓക്കെ, ഇതുവരെ തന്നെ എൻ്റെ റാങ്ക് മാച്ചിനകത്ത് ഇതുവരെ അൻകുഷ് എഫ് വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രൊഫൈലൊക്കെ വിസിറ്റ് ചെയ്താൽ കാണാം എൻ്റെ പൊന്നെ വിഷയം. പ്രൊഫൈലൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ അൻകുഷ് എഫ് എഫ്. അപ്പോൾ നമ്മുടെ കെ ഡി റേറ്റൊക്കെ ഇട്ടത് നമ്മുടെ മച്ചന്മാരൊക്കെ പേടിച്ച് പോയി. എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, എന്നാലും വേറെ ലെവലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, മാച്ചും ഫ്രീ ഫുള്ള് ലൈക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് എടുത്ത് മാച്ചും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നോക്കി സൊക്കെ അപ്പോൾ പൊളിയായിട്ടൊരു കണ്ടൻറ്റ് ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ. ബൈ.